हलो फ्रेंड्स एल्लावर्क्कुम क्विज कॉर्नर यूट्यूब चानलिलेक्क स्वागतम। केरलत्तिले विद्यार्थिकल्क्क वळरे अधिकं निर्णायकमाय ओरु वार्तयाण इप्पोळ पुरत्तु वरुन्नत्। अप्पोळ वीडियोयिलेक्क कडक्कुम मुंप निंगळ इतुवरे ई चानल सब्स्क्राइब चेय्तिट्टिल्लेंकिल मरक्काते चानल सब्स्क्राइब चेय्त् बेल ऐकण कूडि एनेबिൾ ചെയ്യുക। SSLC प्लस टू പൊതു പരീക്ഷകൾക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ്। 2020-2021 അക്കാദമിക വർഷത്തെ SSLC പ്ലസ് 2 ക്ലാസുകളിലെ പൊതു പരീക്ഷകൾ 2021 മാർച്ച് 17-ന് ആരംഭിക്കും। കോവിഡ് പശ്ചാത്തലത്തിൽ പരീക്ഷ നടത്തിപ്പിനും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള പൊതുവായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി। പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, SCRT ഡയറക്ടർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു। യോഗ തീരുമാനങ്ങൾ ഇതൊക്കെയാണ്। കോവിഡ് സാഹചര്യത്തിൽ വീഡിയോ മോഡിലൂടെ എല്ലാ പാഠഭാഗങ്ങളും കുട്ടികളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്। ഇവ 2021 ജനുവരി 31-നുള്ളിൽ പൂർത്തീകരിക്കണം। ജനുവരി 1 മുതൽ 10 പ്ലസ് 2 ക്ലാസുകളിലെ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ അനുമതിയോടെ ഷിഫ്റ്റായി സ്കൂളുകളിൽ എത്തിച്ചേരാവുന്നതാണ്। അതിനാവശ്യമായ ക്രമീകരണം ഹെഡ്മാസ്റ്റർ അഥവാ പ്രിൻസിപ്പൽ അതാത് സ്കൂളിന്റെ സാഹചര്യം അനുസരിച്ച് തയ്യാറാക്കേണ്ടതാണ്। ജനുവരി 1 മുതൽ മാർച്ച് 16 വരെ കുട്ടികൾക്ക് ക്ലാസ് റൂം പഠനത്തിന് അവസരം ഒരുക്കണം। ഈ സമയത്ത് ലഭ്യമാകുന്ന ദിവസങ്ങൾ പരിഗണിച്ച് നേരിട്ടുള്ള ക്ലാസ് റൂം അനുഭവത്തിന് ഏതെല്ലാം പാഠഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് സ്കൂളുകളെ 2020 ഡിസംബർ 31-നകം അറിയിക്കും। വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിൽ ഇവ പ്രസിദ്ധീകരിക്കും। ഈ പാഠഭാഗങ്ങൾ അധ്യാപകർ പൂർണ്ണമായും റിവിഷൻ നടത്തേണ്ടതാണ്। കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് ആവശ്യാനുസരണം ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാനും ഉത്തരം എഴുതാനും അവസരം ഒരുക്കും വിധം അധിക ചോദ്യങ്ങൾ അതായത് ചോയ്സ് ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തുന്നതാണ്। അഭിരുചിക്കനുസരിച്ച് ഉത്തരം എഴുതാൻ അധികമായി ഓപ്ഷൻ അനുവദിക്കുമ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും। ഇവ വായിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരും। അതുകൊണ്ട് സമാശ്വാസ സമയം അതായത് കൂൾ ഓഫ് ടൈം വർദ്ധിപ്പിക്കുന്നതായിരിക്കും। ചോദ്യ മാതൃകകൾ കുട്ടികൾക്ക് പരിചയപ്പെടാൻ വേണ്ടി മാതൃകാ ചോദ്യങ്ങൾ തയ്യാറാക്കി വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ കുട്ടികൾക്ക് ലഭ്യമാക്കും। മാതൃകാ പരീക്ഷ അതായത് മോഡൽ എക്സാം നടത്തും। സ്കൂൾ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും കൃത്യമായ ധാരണ രക്ഷിതാക്കളിൽ എത്തിക്കുന്നതിനു വേണ്ടി ക്ലാസ് അടിസ്ഥാനത്തിൽ രക്ഷാകർത്താക്കളുടെ യോഗം സ്കൂളുകളിൽ വിളിച്ചു ചേർക്കണം। ഈ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന സന്ദേശം രക്ഷിതാക്കൾക്ക് കേൾക്കാൻ അവസരമൊരുക്കേണ്ടതാണ്। ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക പിന്തുണ ആവശ്യമുള്ളതുകൊണ്ട് ഇത് സംബന്ധിച്ച് പ്രത്യേക മാർഗനിർദ്ദേശം നൽകുന്നതാണ്। നിരന്തര വിലയിരുത്തൽ വിഷയാടിസ്ഥാനത്തിൽ അനുയോജ്യവും ലളിതവുമായ പഠന പ്രവർത്തനങ്ങൾ നൽകുകയും വിലയിരുത്തുകയും വേണം। വീഡിയോ ക്ലാസുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം അതിൻ്റെ ഭാഗമായ പഠന തെളിവുകൾ അതായത് ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ഉൽപ്പന്നങ്ങൾ മറ്റ് പ്രകടനങ്ങൾ യൂണിറ്റ് വിലയിരുത്തലുകൾ തുടങ്ങിയ സൂചകങ്ങളും നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായ സ്കോറുകൾ നൽകുന്നതിൽ പരിഗണിക്കുന്നതാണ്। എല്ലാ വിഭാഗങ്ങളുടെയും അതായത് SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവയുടെ പ്രായോഗിക പരീക്ഷ എഴുത്തു പരീക്ഷകൾക്ക് ശേഷമാണ് നടത്തേണ്ടത്। ഇത് സംബന്ധിച്ച് വിവിധ വിഭാഗങ്ങൾ അവരുടെ തനത് പ്രത്യേകതകൾക്കനുസരിച്ച് മാർഗരേഖകൾ തയ്യാറാക്കുന്നതാണ്। എഴുത്ത് പരീക്ഷയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ പരീക്ഷയുടെ തയ്യാറെടുപ്പിനായി ചുരുങ്ങിയത് ഒരാഴ്ച സമയം കുട്ടികൾക്ക് നൽകുന്നതാണ്। എല്ലാ തലങ്ങളിലുമുള്ള യോഗങ്ങൾ വിളിച്ച് മോണിറ്ററിംഗും അക്കാദമിക പിന്തുണാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ്। എന്തായാലും ഈയൊരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക। അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു। നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക। കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക। താങ്ക് യു.